ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിൽക്ക് പുഡിംഗ് ആയിട്ടാണ്. അപ്പോൾ അതാ പലരും ഇങ്ങനെ ചോദിക്കണുണ്ട് വിപ്പിംഗ് ക്രീമും ബീറ്ററൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ഈസി ആയിട്ടും വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് പാലിലോട്ട് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യാവുന്നതാണ്. മൈദ ആണെന്നുണ്ടെങ്കിലൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. മിക്സ് ചെയ്യുമ്പോഴൊക്കെ നല്ലോണം മിക്സ് ചെയ്യണം. ഇതിലോട്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കി എടുക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ. അപ്പോൾ അതാ ഇതുപോലെ ചൂടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് കട്ട കെട്ടാണ്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് കുറുക്കി എടുക്കണം. നല്ലൊരു ക്രീമി പരുവത്തിലാവുന്ന ആ ഒരു സമയത്ത് നല്ലോണം തീ കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ഇതിൻ്റെ റെസിപ്പി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബയോയിൽ നോക്കിയാൽ കിട്ടും. ഇതിലോട്ട് തന്നെ 1/2 ടീസ്പൂണ് വാനില എസൻസ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും ചേർത്തിട്ടുണ്ട്. അതിന് പകരം ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് പാൽപ്പൊടി വേണമെങ്കിലും ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യും എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടൊക്കെ ആറിയ ശേഷം പുഡിംഗ് ട്രേയിലോട്ട് മാറ്റിയിട്ട് ഒന്നങ്ങ് എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് നമ്മളിതൊന്ന് നിരത്തി കൊടുക്കണം. അപ്പോൾ ചൂട് ആറുന്ന ആ ഒരു സമയത്ത് നമ്മൾ നല്ലോണം ഇളക്കിയിട്ട് വേണം. ഫാനിൻ്റെ ചൂട്ടിലൊക്കെ വെച്ചിട്ടാണ് ചൂടാറ്റുന്നതെന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുത്ത് ചൂടാറ്റുക. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് വൃത്തിയില്ലാതെ ആവും. ഇനി ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് പകരം ഇതിന് പകരം നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ. കണ്ടോ, കുറച്ച് സമയം മാത്രമേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. 10-20 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുള്ളതാണ്. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. മുറിച്ചെടുക്കാൻ പാകത്തിന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.